ഹായ് ഗൈസ്, അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഐ തിങ്ക് ഇന്നാണ് ഞാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ചാനലൊരു ബ്യൂട്ടി വ്ളോഗ് ബ്യൂട്ടി വ്ളോഗർ എന്ന രീതിക്കാണ് തുടങ്ങിയത്. കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ് ബ്യൂട്ടി വ്ളോഗ്സ് ചെയ്യാൻ, ബ്യൂട്ടി വ്ളോഗിങ് ചെയ്യാൻ. ബട്ട് ഈ ഒരു ടൈം മെഡിക്കോസിന്, അതായത് മെഡിക്കോസ് അല്ല ആക്ച്വലി മെഡിക്കൽ ആസ്പിരൻസിന് മനസ്സിലാവും ഈ ഒരു ടൈം എന്തോ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താ, ഇനി മെയ് ഫൈവിന് എന്താ നീറ്റ്. സോ എല്ലാവരും, ആക്ച്വലി ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഈ ഫേസിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. അപ്പോൾ നമുക്ക് ആ ടെൻഷൻ നന്നായിട്ട് മനസ്സിലാവും. നിങ്ങളെല്ലാവരും ടെൻസ്ഡ് ആയിരിക്കും. ഈ വീഡിയോ ഒന്നും കാണാൻ ടൈം പോലും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് പേരുണ്ടാവും ഇങ്ങനെ പ്രിപ്പയർഡ് ആണ് ബട്ട് സ്റ്റിൽ ടെൻസ്ഡ് ആണ്. അതായത് ഈ പ്രിപ്പറേഷൻ വെച്ച് തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റും, ലൈക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ബട്ട് സ്റ്റിൽ യു ആർ വെരി ലൈക്ക് ടെൻസ്ഡ്. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇനി അപ്കമ്മിങ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ പാരൻസ്, നമ്മൾ ആക്ച്വലി നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മളെക്കാൾ ആക്ച്വലി ടെൻഷൻ ആകുന്നത് നമ്മൾ പാരൻസിനാണ്. ഞാൻ എൻ്റെ അമ്മ അച്ഛൻ എല്ലാവർക്കും ആ ടെൻഷൻ കണ്ടിട്ടുണ്ട്. എന്നെക്കാളും നമ്മൾ പഠിക്കാൻ ബുക്ക് എടുത്ത് വരുമ്പം ജസ്റ്റ് ഡ്രിങ്ക്സ് കൊണ്ട് തരുന്ന, അല്ല ഡ്രിങ്ക്സ് അല്ല ജ്യൂസ് കൊണ്ട് തരുന്ന, പിന്നെ ഫുഡ് തന്നുകൊണ്ടിരിക്കുന്നത്, പിന്നെ നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു ലാസ്റ്റ്, എത്ര നമ്മൾ പഠിച്ചാലും ഈ ഒരു ലാസ്റ്റ് ത്രീ ടു ഫോർ ഡേയ്സ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമല്ല, നമ്മൾ റിവൈസ് ചെയ്യണം, മെമ്മറൈസ് ചെയ്യാൻ പറ്റണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം പ്ലസ് ടു അത്യാവശ്യം പഠിച്ച ആൾക്കാരാണ്, ഒരു ബേസ് ഉണ്ട്. എനിക്കൊരു 2 ഇയേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ നീറ്റ് ക്രാക്ക് ചെയ്യാൻ. ഞാൻ റിപ്പീറ്റ് ചെയ്തു, പിന്നെ ആസ് യൂഷ്വൽ ഇപ്പോൾ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ കാണിക്കുന്ന ട്രെൻഡ് പോലെ ഞാൻ റീറിപ്പീറ്റ് ചെയ്തു 2 ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. അപ്പം ഈ എക്സ്പീരിയൻസ് വെച്ച് ഐ തിങ്ക് എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. ഹോപ്പ്ഫുള്ളി എനിക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആക്ച്വലി ഈ നീറ്റ് എന്ന് പറയുമ്പം ഇപ്പം കട്ട് ഓഫ് നല്ല കൂടുതലാണല്ലോ. കാരണം ഈ എല്ലാവരും ആസ്പയർ ചെയ്യുന്ന ഒരു ഡോക്ടർ ആകാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ ഞാനും ഒരു ലൈക്ക് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് തൊട്ടൊക്കെ ഡോക്ടറാണ്. ടീച്ചേഴ്സൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് എനിക്ക് ഡോക്ടറാണ്, അത്രയ്ക്കൊരു ഈ ഡോക്ടറിനെ കാണുമ്പം ലൈക്ക് ഈ രോമാഞ്ചം വരും, അങ്ങനെയൊക്കെ ആയിരുന്നു ഞാനും. അപ്പം ഈ ജേണി ഒരു ഒരു 10th ഒക്കെ എത്തിയപ്പോൾ എനിക്കിങ്ങനെ പഠിക്കണം തോന്നി. അങ്ങനെ +1 +2 പഠിക്കണം എന്നുണ്ടായിരുന്നു, ബട്ട് കോച്ചിങ് ഒന്നും നടന്നില്ല. അത് കാരണം ജസ്റ്റ് പഠിച്ചു, അത്യാവശ്യം നല്ല സ്കോർ വാങ്ങിച്ചു, പിന്നെയാണ് ഇതിലേക്ക് ചാടിയത്. അങ്ങനെ ഫസ്റ്റ് കോച്ചിങ്ങിന് എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റൊക്കെ നന്നായി പഠിച്ചു, നല്ല റാങ്കൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ലാസ്റ്റ് ഒരു 3 മന്ത് എനിക്ക് കൊളായി, റിയലി കൊളായി. കാരണം ഞാൻ പഠിച്ചില്ല. ആ സമയത്ത് നമ്മൾ നല്ല വീക്കായി പോകും, അതായത് നമ്മൾ ഹോപ്പ് പോകും. നമുക്ക് ഏറ്റവും കൂടുതൽ ഹോപ്പ് വേണ്ട സമയമാണ് ആ ഒരു ലാസ്റ്റ് മന്ത്, ആ ഒരു ലാസ്റ്റ് 10 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ് അതെങ്കിലും. അന്നൊക്കെ എനിക്ക് ഹോപ്പ് പോയി. ഈവൻ ഞാൻ NCERT പോലും ഞാൻ വായിച്ചിട്ടില്ല. ബട്ട് വിത്ത് ഗോഡ്സ് ഗ്രേസ് എനിക്ക് അന്ന് കുഴപ്പമില്ലാത്തൊരു സ്കോർ കിട്ടിയായിരുന്നു. നീറ്റ് ഈസ് നോട്ട് ലൈക്ക് ദ ടഫസ്റ്റ് എക്സാം, ബട്ട് ടഫ് എക്സാം ആണ്. ബട്ട് യു ക്യാൻ, ഐ ക്ലിയർലി സേ യു ക്യാൻ. അപ്പം ഞാൻ NCERT പോലും വായിച്ചില്ല, ഞാൻ ടെൻഷനിൽ പോയിട്ട് എക്സാം എഴുതി. ആൻഡ് ഐ തിങ്ക് എൻ്റെ ആ ഒരു നീറ്റ് 2019 നീറ്റായിരുന്നു. സാധാരണ നീറ്റിൻ്റെ പേപ്പർ നല്ല ടഫായിട്ട് വരുന്നതായിരുന്നു, ബട്ട് 2019 അത്യാവശ്യം ഈസി ആയിരുന്നു. സ്റ്റിൽ ഐ കുഡിൻ സ്കോർ മച്ച്, കാരണം ഞാൻ ആ NCERT ഫോക്കസ് ചെയ്തില്ല. അത് എനിക്ക് പറ്റിയൊരു ഫോൾട്ടാണ്. ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് ഇക്വേഷൻസ് ഒന്നും ഞാൻ പഠിച്ചില്ല, അതാണ് എനിക്ക് പറ്റിയ ഫോൾട്ട്. ആ ഫോൾട്ട് ആർക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഇയർ ഞാൻ ഇത് ഉറപ്പിച്ച് ചെന്നു, എന്തായാലും പഠിക്കണം. ആദ്യം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും പറയുന്നില്ല, ബട്ട് അവിടെ അത്യാവശ്യം നല്ല റാങ്ക് തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നെ തുടക്കത്തിൽ എല്ലാവർക്കും ആ ഒരു സ്പിരിറ്റ് കാണും, പക്ഷെ അത് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന ആളാണ് എപ്പോഴും സക്സസ്ഫുൾ ആകുന്നത്. അപ്പം 2nd ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ആക്ച്വലി അവിടെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരും അറിയുന്നില്ല, ബട്ട് നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ. ഓക്കെ, എന്നെ പോലെ ഒരാൾക്കൊക്കെ ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയാലും പഠിക്കാൻ തോന്നും. സോ അവിടെ ഇരുന്ന് പഠിച്ചു, വേറെ ഒന്നും നോക്കിയില്ല ഫോർ ലൈക്ക് 10 മന്ത്സ് സ്ട്രേറ്റ്. 2020 നീറ്റായിരുന്നു തോന്നുന്നത്, യാ 2020 നീറ്റ്. അത് എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു, അതുവരെ എനിക്ക് ഓക്കെ ആയിരുന്നു. ഒരു ലാസ്റ്റ് 2 മന്ത്സ് എനിക്ക് നല്ല ടെൻഷനായി. ടെൻഷൻ കാരണം എനിക്ക് ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല. ടെൻഷൻ ഇച്ചിരിയൊക്കെ നല്ലതാണ്, നമുക്ക് പഠിക്കാൻ തോന്നും. ബട്ട് ടെൻഷൻ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് തുറക്കാൻ പോലും തോന്നില്ല. കാരണം ബുക്ക് തുറക്കുമ്പോൾ ഏത് തുറക്കണം, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, എന്ത് പഠിക്കണം, 11th വേണോ 12th വേണോ, നമുക്കൊന്നും അറിയില്ല. നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും എത്ര പ്രിപ്പയർഡ് ആണെങ്കിലും. പക്ഷേ അന്ന് ആ ഒരു ടെൻഷൻ കാരണം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. എന്നാലും അന്ന് നീറ്റ് പോസ്റ്റ്പോൺ ചെയ്തു, ഞങ്ങളുടെ നീറ്റ് ഒത്തിരി പോസ്റ്റ്പോൺ ചെയ്തു കൊറോണ കാരണം.
സെപ്റ്റംബറിലാണ് ഐ റിമെമ്പർ യാ ഐ തിങ്ക് സെപ്റ്റംബറിലാണ് നടത്തിയത് നീറ്റ്. അപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാം ഓൾമോസ്റ്റ് മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു പിന്നെ കുറേ കേസ് കോർട്ടിൽ പോസ്റ്റ്പോൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ ഹോപ്സ് ഒക്കെ ആയിട്ട് കാത്തുനിന്നു. പിന്നെ ഒരു ലാസ്റ്റ് 5 ഡേയ്സ് ആണ് ഞാൻ കറക്റ്റായിട്ട് പഠിച്ചത്, അല്ലെങ്കിൽ ഒരു 10 എന്നെ വെക്കുക, 10 ഡേയ്സ് ആണ് പഠിച്ചത്. പക്ഷെ അത് വെച്ചിട്ട് എനിക്കൊരു കോളേജിൽ കയറാൻ പറ്റി. സോ ഐ തിങ്ക് അത്യാവശ്യം ഞാൻ ആക്ച്വലി പറയുന്നില്ല, ഞാൻ 10 ഡേയ്സിനകത്താണ് ക്രാക്ക് ചെയ്തത്. അതല്ല ഞാൻ ഇതെന്ന് ഉദ്ദേശിച്ചത്. ഞാൻ ആ ഒരു ലൈക്ക് ഒരു 6-7 മന്ത്സ് അത്യാവശ്യം നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ മനസ്സിൽ ഇച്ചിരിയൊക്കെ NCERTക്ക് ഓൾമോസ്റ്റ് ഒരു 5-6 ടൈംസ് ഒരു 10 ടൈംസ് മിനിമം എന്തായാലും ഒരു ചാപ്റ്റർ വായിച്ചിട്ടുണ്ട്. ചില ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഇപ്പോൾ ചില ചാപ്റ്റേഴ്സ് ഒരു 5 അത്രയ്ക്കേ വായിച്ചിട്ടുള്ളൂ, ഒരു 10 ടൈംസൊക്കെ NCERT വായിച്ചിട്ടുണ്ട്. ബട്ട് ഞാൻ എന്നെപ്പോലെ അല്ലല്ലോ നിങ്ങൾ, ഞാൻ ആക്ച്വലി ഫിസിക്സിൽ ഇച്ചിരി വീക്കാണ്, കാരണം ഞാൻ മാത്സിൽ ഇച്ചിരി വീക്കാണ്. ഞാൻ +1 +2 മാത്സ് എടുത്തിട്ടില്ല, ഞാൻ കാൽക്കുലേഷൻസിൽ എനിക്ക് സില്ലി സില്ലി മിസ്റ്റേക്സ് വരും. പിന്നെ കെമിസ്ട്രിയും ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഇത്തിരി വീക്കാണ്. അപ്പൊ അത് നിങ്ങൾ കഴിഞ്ഞ നിങ്ങൾ ഗുഡ് ആണെങ്കിൽ നിങ്ങൾ ബേസിക് ഇക്വേഷൻ തന്നെ പഠിച്ചിട്ട് പോയാൽ എന്ത് ക്വസ്റ്റ്യൻ ഫിസിക്സിൽ വന്നാലും നിങ്ങൾക്ക് അതൊന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അത്യാവശ്യം നല്ല ടൈം ഉണ്ടാവും. അതായത് 180 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ക്വസ്റ്റ്യനിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഒരു 600 ഒക്കെ വാങ്ങിക്കുക എന്നുള്ള രീതിക്ക് പെട്ടെന്ന് പെട്ടെന്ന് നല്ല കാൽക്കുലേറ്റ് ചെയ്ത് തീരെ പറ്റാത്ത ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങളുള്ളത് എഴുതി കഴിഞ്ഞാൽ അത്യാവശ്യം ടൈം കാണും. സോ നിങ്ങളിങ്ങനെ അതായത് ഡിറൈവ് ചെയ്ത് ഇപ്പം നമുക്ക് ഈ പല ബുക്കിലും ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യനിന് മാത്രമായിട്ട് ഒരു ഫോർമുല ഒക്കെ ഉണ്ടാവും, അത് ഇനി നിങ്ങൾ പഠിക്കണ്ട. ഞാൻ അന്നൊരു ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്ക് അരിഹന്തിൻ്റെ ഒരു അരിഹന്ത് എല്ലാവർക്കും അറിയാമായിരിക്കും, അരിഹന്തിൻ്റെ ഒരു ഷോർട്ട് നോട്ടിൻ്റെ ഒരു ബുക്ക് ഉണ്ട്, അത് രണ്ടുമാണ് ഞാൻ നീറ്റ് എഴുതുന്നതിൻ്റെ തൊട്ട് മുന്നേ ലൈക് കാറിലിരുന്നാണ് ഞാൻ വായിച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ NCERT ആട്ടോ തലേന്ന് രാത്രി മൊത്തം വായിച്ചത്. അപ്പം നിങ്ങൾ അത്യാവശ്യം +1 +2 പഠിച്ച് ഇപ്പോൾ ഞാൻ റേഞ്ച് ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് ഒക്കെ അറിയാം അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം സ്കോർ ചെയ്ത പിള്ളേരാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി നീറ്റ് അത്ര ടഫ് ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഇപ്പോൾ NCERT ബേസ്ഡ് എല്ലാവർക്കും അറിയാലോ ക്വസ്റ്റ്യൻസ്, പണ്ടത്തെ പോലെ AIPMT പോലെ കീമോലെ അങ്ങനെയൊന്നുമല്ല NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾ അത്യാവശ്യം പഠിച്ച ഒരാളാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം ബയോളജി NCERT വായി തലേന്ന് എന്തായാലും നമ്മൾ വായിച്ചിരിക്കണം. ബയോളജി +1 ആൻഡ് +2 NCERT. ഫിസിക്സും കെമിസ്ട്രീനെക്കാളും നമ്മൾ പഠിക്കാം, നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻസ് ആ രീതിക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ബയോളജിയിലാണ്. സോ +1 +2 മാക്സിമം ബയോളജി, NCERT മാത്രം, നോട്ട്സൊക്കെ നമുക്ക് കീപ്പ് ആസ് ആയിട്ട് ജസ്റ്റ് NCERT വായിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഫിസിക്സും കെമിസ്ട്രി ഇതുപോലെ NCERT വായിക്കാൻ പറ്റില്ല, എന്നാലും കെമിസ്ട്രിയിലെ ചില ചാപ്റ്റേഴ്സ് നമ്മൾ മാക്സിമം ടെക്സ്റ്റ് വായിക്കാൻ നോക്കുക, പറ്റുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യുക. ബാക്കി ഫിസിക്കൽ കെമിസ്ട്രിയിലെ ബേസിക് ഇക്വേഷൻസ് പഠിക്കണം. പിന്നെ എന്താ പറയുക, ഫിസിക്സിൽ അതുപോലെ ബേസിക് ഇക്വേഷൻസ് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹോപ്പ് ഇടാതെ പഠിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ആക്ച്വലി ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ പെട്ടെന്ന് കയറി വന്നവർ, പെട്ടെന്ന് വായിച്ച് പഠിച്ച്. നിങ്ങൾ അത്യാവശ്യം ടാലൻറ്റഡ് ആണ്, ഇൻ്റലിജൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഹോപ്പ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മളൊരിക്കലും ഇങ്ങനെ ഓ ഇതിന് ഇനി മാർക്ക് കുറഞ്ഞു, ഇനി മാർക്ക് കയറാൻ ചാൻസ് ഇല്ല, ഞാൻ നിർത്താൻ പോവാം, അങ്ങനെ ചിന്തിക്കരുത്. ലാസ്റ്റ് ഡേ ആ കയറുന്നത് വരെ നമ്മൾ മാക്സിമം പഠിക്കണം. ആ സമയത്ത് നമ്മൾ റിലാക്സ് ആയിരിക്കണം. നമ്മളെ കൊണ്ട് പറ്റും, നമ്മൾ എന്തായാലും അത് എഴുതി പാസ്സാവും, നമ്മൾ മെഡിക്കോ ആവും, ലൈക്ക് നമ്മളത് ചെയ്യും. ആ ബൈക്കോട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഒരു സ്പിരിറ്റ് കീപ്പപ്പ് ചെയ്ത് എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യണം. ആൻഡ് ഇനി നീറ്റ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് എൻ്റെ ഒരു ബെസ്റ്റ് ഓഫ് ലക്ക്. ആൻഡ് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ പോലെ ഇത് അത്രയ്ക്ക് ആഗ്രഹിക്കുന്ന പിള്ളേരും, ഇതിനുവേണ്ടി അത്ര ഹാർഡ് വർക്ക് ചെയ്ത പിള്ളേരും, ഇനി ഹാർഡ് വർക്ക് ചെയ്യാൻ നിൽക്കുന്ന പിള്ളേരും എല്ലാവർക്കും നീറ്റ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.